സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളുമായി ആർ എസ് വിഷ്ണു ശർമ്മ ചേരുകയാണ്. വിഷ്ണു, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ചോദ്യോത്തരവേള ആരംഭിച്ച സമയത്തു തന്നെ സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തിരിക്കുന്നു. പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം. വിവരങ്ങൾ. അതിശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിയമസഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ സഭാ നടപടികൾ നിർത്തിവച്ച ആദ്യമായി തന്നെ അടിയന്തര പ്രമേയം പരിഗണിക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ചോദ്യോത്തരവേള പോലും നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയം പരിഗണിക്കണമെന്ന് സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് തന്നെ ആവശ്യപ്പെട്ടു. എന്നാൽ അത്തരത്തിലല്ല സഭയുടെ കീഴ്വഴക്കം. ചോദ്യോത്തരവേളയാണ് ആദ്യം നടക്കുക, അതിനുശേഷമാണ് അടിയന്തര പ്രമേയം പരിഗണിക്കുന്നതെന്ന് സ്പീക്കർ മറുപടി നൽകി. ഇതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം നിയമസഭയിൽ ഉയർത്തുകയും ചെയ്തു. പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി മുദ്രാവാക്യം വിളികളുമായാണ് സജി ചെറിയാനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി ബഹളം വയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നാലെ പ്രതിഷേധം ശക്തമായതോടുകൂടി സ്പീക്കർ വീണ്ടും ഇത്തരത്തിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. അത്തരത്തിൽ പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ച് പ്രതിപക്ഷാംഗങ്ങൾ സീറ്റിലേക്ക് ഇരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അംഗങ്ങൾ ഇതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് സ്പീക്കർ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ചോദ്യോത്തരവേള പുരോഗമിക്കാൻ ശ്രമിക്കവേ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വീണ്ടും പ്രതിഷേധം പ്രതിപക്ഷം കടുപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പിന്നീട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ച് വീണ്ടും ഭരണപക്ഷാംഗങ്ങളോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഭരണപക്ഷാംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം സഭയിൽ ഉയർത്തി. സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു. തുടർന്ന് ഭരണപക്ഷാംഗങ്ങൾ കൂടി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. തുടർന്ന് പ്രതിഷേധം ശക്തമായതോടുകൂടി ഇത്തരത്തിൽ സഭാ നടപടികൾ ഇന്നത്തേക്ക് സ്പീക്കർ പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും സജി ചെറിയാൻ രാജിവെക്കുന്നത് വരെ ശക്തമായ പ്രക്ഷോഭവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. നിയമസഭയ്ക്കകത്ത് അതിശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉയർത്തും എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതെ വിഷ്ണു, അതിനിടെ CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. സജി ചെറിയാൻ എന്റെ വിഷയം തന്നെയാണ് കൂടുതലും ഉയർന്നു വരിക. എന്ത് തീരുമാനമെടുക്കാനായിരിക്കും സാധ്യത? സജി ചെറിയാൻ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു CPM ആദ്യം മുതൽക്കേ വച്ചു പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ തുടർ ചർച്ചകൾ ഏത് രീതിയിലായിരിക്കും? CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ പുരോഗമിക്കുകയാണ്. നിലവിൽ CPMന്റെ ഭാഗത്തു നിന്നും ഈ സജി ചെറിയാന്റെ വിവാദ പരാമർശവുമായി പ്രസംഗവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു നിലപാട് ഇതുവരെയും ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസം MA ബേബി പ്രതികരിച്ചതൊഴിച്ചാൽ മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. MA ബേബി പറഞ്ഞത് സജി ചെറിയാന്റെ നാക്കുപിഴയാകാം എന്നുള്ളതാണ്. അതേസമയം തന്നെ സജി ചെറിയാൻ ഇന്നലെ നിയമസഭയിൽ ഇതിനൊരു വിശദീകരണവും നൽകിയിരുന്നു. ഭരണഘടനയെ അല്ല മറിച്ച് ഭരണകൂടത്തെയാണ് താൻ വിമർശിച്ചത്. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ്, തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് സജി ചെറിയാൻ നിയമസഭയിൽ വ്യക്തമാക്കിയത്. അതേ നിലപാട് തന്നെ CPM ആവർത്തിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് പ്രതിപക്ഷവും പുറമെ BJP അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM പ്രധാനമായി BJP വിമർശിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് ഇത്തരത്തിൽ ഭരണഘടനയെ കേന്ദ്ര സർക്കാർ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. എന്നാൽ അത്തരത്തിൽ പ്രധാനമായും ഭരണഘടനയെ നേരിട്ട് വിമർശിച്ചുകൊണ്ട് സജി ചെറിയാൻ രംഗത്തെത്തിയത് CPMനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്നുള്ളതാണ് CPM നോക്കിക്കാണുകയും ചെയ്യുന്നത്. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് സജി ചെറിയാൻ യോജിച്ച പദങ്ങളല്ല സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നു വരുന്ന വിമർശനം. പ്രത്യേകിച്ച് ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ CPI കൂടി കഴിഞ്ഞ ദിവസം വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള വാക്കുകളാണ് പരാമർശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതീവ ഗൗരവകരമായ വിഷയമാണ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമായിരുന്നു എന്നുള്ളത്
സി പി ഐ തന്നെ വിമർശനമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യവും നിലനിന്നിരുന്നു. അതിനാൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാകും ഇനി സി പി എമ്മിന്റെ ഒരു നിലപാട് എന്നുള്ളതാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രി ഉൾപ്പെടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഏത് നിലപാടിലേക്ക് സി പി എം എത്തിച്ചേരും എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി വിഷ്ണു, സഭയ്ക്ക് പുറത്തുനിന്ന് അഖിൽ പാലോട്ട് മഠവും കൂടി ചേരുകയാണ്. അഖിൽ, തുടർ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാക്കൾ സഭയ്ക്ക് പുറത്തു വന്ന മാധ്യമങ്ങളെ കാണുകയുണ്ടായി. വി ഡി സതീശൻ എന്തൊക്കെ കാര്യങ്ങളാണ് പങ്കുവച്ചത്? വിവരങ്ങൾ. രോഹിണി, സഭ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ സഭയ്ക്കകത്ത് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് നടുത്തളത്തിലേക്ക് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ പോലും ഒരുമിച്ച് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് സ്പീക്കർ ഈ സഭ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു നിർദ്ദേശം നൽകുന്നത്. ആ സമയത്ത് തന്നെ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ വീണ്ടും ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ സഭ വിട്ട് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിയമസഭാ കവാടത്തിന് മുമ്പിലുള്ള അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഈ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ അവിടെ നിന്നും സഭാ കവാടത്തിന് മുമ്പിലെത്തിയ പ്രതിപക്ഷ അംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് ഏറ്റവും അപലപനീയമായ ഒരു കാര്യമാണ്, സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് കേൾക്കാൻ പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചിരുന്നു, കക്ഷി നേതാക്കൾ ഓരോന്നരനായി സംസാരിച്ചിരുന്നു. അവരെല്ലാം മന്ത്രിയുടെ രാജി തന്നെയായിരുന്നു ആവശ്യപ്പെട്ടത്. ഈ അന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. അതിനുശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞത് അദ്ദേഹത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു നടപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മന്ത്രി ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ എങ്ങനെയാണ് ഇത്രയും വലിയ രീതിയിൽ ഒരു ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം തന്നെ ഈ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം മാത്രം രാജിവെച്ചാൽ പോരാ, എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. 3 വർഷം വരെ തടവ് ലഭിക്കാമെന്ന ഒരു കുറ്റകരമാണ് അത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ടിൽ ആർട്ടിക്കിൾ 295 പ്രകാരം ഒരു 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകരമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള ഒരു പരാമർശം തന്നെ ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ ഭാരതമെമ്പാടുമുള്ള അംബേദ്കറുടെ ആരാധകരെ പോലും അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എഴുതി ചേർത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലും അവഗണിക്കുന്ന ഒരു നിലപാടാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് വന്നതെന്ന ഒരു രൂക്ഷ വിമർശനം തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. തൊട്ടു മുമ്പ് നമ്മളോടൊപ്പം സംസാരിച്ച പ്രതിപക്ഷത്തിൻ്റെ എം എൽ എ ആയിട്ടുള്ള ടി സിദ്ദിഖ് വരെ നമ്മളോട് പറഞ്ഞത് അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, ഗവർണറെ കാണും, മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം മാത്രമേ ഇതിൽ ഒരു നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സഭയിൽ അടിയന്തര പ്രമേയത്തിന് ചർച്ച ചെയ്യുന്ന സമയത്ത് അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായ സർക്കാർ മന്ത്രിയെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്, പ്രതികരണം ഇല്ലാത്തത് കൊണ്ടാണ് ഈ സഭ അലങ്കോലപ്പെടുത്തിയതെന്നായിരുന്നു നേരത്തെ ടി സിദ്ദിഖ് നമ്മളോട് വ്യക്തമാക്കിയത്. അവർ ഇന്നു തന്നെ ഗവർണറെ കാണുന്ന ഇതുമായി മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിലും സഭയ്ക്കകത്ത് ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർത്തേണ്ടതെന്ന് യു ഡി എഫിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം കൂടി തീരുമാനിക്കുമെന്നായിരുന്നു നേരത്തെ സിദ്ദിഖ് പറഞ്ഞത്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിലും സജി ചെറിയാൻ്റെ സമരങ്ങൾ സജി ചെറിയാൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകാൻ തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തയ്യാറ്. അതിനോടൊപ്പം തന്നെ വലിയ ജാഥകളും മാർച്ചുകളും തന്നെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അല്പസമയത്തിനകം നിയമസഭാ കവാടത്തിന് മുമ്പിലേക്ക് എത്തും. വലിയ പോലീസ് സന്നാഹം തന്നെ നിയമസഭയ്ക്ക് മുന്നിൽ ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിട്ടുണ്ട്. കാരണം വലിയ പ്രതിപക്ഷ സമരങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ പോലീസിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതിന് വലിയ സുരക്ഷകളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് നിയമസഭാ കവാടത്തിന് മുമ്പിലും പ്രതിപക്ഷ സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും സമരം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രോഹിണി.